കർത്താവിൽ ബഹുമാനിതരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാവിലെ വളരെ വിചിത്രമായിരുന്ന ഒരു വേദവ്യാഖ്യാനത്തിൻ്റെ ഒരു ഭാഗം കേൾക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. ആ വിചിത്ര വേദവ്യാഖ്യാനം എന്ന് പറയുന്നത് കൊറോണയെ സംബന്ധിച്ചുള്ള ഒരു വ്യാഖ്യാനമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഇറ്റലിയിലെ തോഫേത്ത് എന്ന് പറയുന്ന ആ സ്ഥലം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയപ്പെടുന്ന തോഫേത്ത് എന്ന് പറയുന്ന സ്ഥലമാണെന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ തോഫേത്തിനെ കുറിച്ചുള്ള പ്രവചന നിവൃത്തിയാണ് ഇറ്റലിയിൽ ആഞ്ഞടിച്ച കൊറോണയുടെ പ്രഹരമെന്നും പറഞ്ഞ് ഒരു പെന്തക്കോസ് പാസ്റ്റർ സംസാരിച്ചതിന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു മറുപടി പറഞ്ഞായിരുന്നു. അത് പറയുവാനിടയായത് വചനവിരുദ്ധമായ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ നിരപരാധികളായ പല വിശ്വാസികളെയും വേദശാസ്ത്ര വ്യാഖ്യാന രംഗത്ത് വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞു. ധാരാളം ആളുകൾ കാലത്തിൻ്റെ ഒരു അനിവാര്യതയായിരുന്നു അത് എന്ന് പറഞ്ഞ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തും ഇതുപോലെയുള്ള ദുർവ്യാഖ്യാനങ്ങൾക്ക് വേദപുസ്തക പശ്ചാത്തലത്തിൽ മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്നും എന്നോട് ആവർത്തിച്ച് പ്രസ്താവിക്കുകയുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഈ കൊറോണയെ സംബന്ധിച്ചുള്ള ഒരു തെറ്റായ വ്യാഖ്യാനത്തിന് ഞാൻ ഈ നിലയിൽ ഒരു മറുപടി പറയേണ്ടത് അനിവാര്യമായി വന്നത്. ഇന്ന് രാവിലെ ഞാൻ യാദൃച്ഛിക എൻ്റെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആളുകളുടെ വീക്ഷണം വളരെ കുറവാണ് എങ്കിലും മുട്ടം ബെന്നി വാസ്തവത്തിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോകളിലും വാർത്താ മാധ്യമങ്ങളിലുമായി അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ വിചിത്രമായിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടാതെ തന്നെ വേറെ ഓരോ ആളും ഈ വീഡിയോ ഇട്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കണ്ട ഒരു വിചിത്രത എന്ന് പറയുന്നത്, പുറപ്പാട് പുസ്തകത്തിൽ മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് പറഞ്ഞ ഒരു വ്യാഖ്യാന ഒരു വിഷയത്തിൻ്റെ വ്യാഖ്യാനമാണ് ഒരു പാസ്റ്റർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രസ്തുത പാസ്റ്റർ മീശ പെന്തക്കോസ് വിശ്വാസികൾക്ക് എതിരാണെങ്കിലും അല്ലെങ്കിൽ അശുദ്ധമാണെങ്കിലും താടി നന്നായി വെച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ താടി നന്നായി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാസ്റ്ററുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ജുബയിലാണെന്നാണ് പൊതുവെ ആളുകൾ വിശ്വസിക്കപ്പെടുന്നത്. എന്നെ പോലെയുള്ള കളർ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളെ, കട്ടി മീശ വയ്ക്കുന്ന ആളുകളെ ആത്മീയരുടെ ഗണത്തിൽ പൊതുവെ ആളുകൾ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം നല്ല താടിയുണ്ട്. അത് നല്ല ഭംഗിയായ താടിയാണ്, വെറും സാധാരണ താടിയല്ല. നല്ല വൃത്തിയായിട്ട് വെട്ടി ഒതുക്കി അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല നീണ്ട ജുബയുമുണ്ട്. അത്യാവശ്യത്തിന് മലയാള ഭാഷയും പ്രസംഗത്തിന് ഉണ്ട്. എവിടെയാണ് ഇദ്ദേഹം ഇത് പ്രസംഗിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ. അതിൻ്റെ ഒരു പ്രത്യേക ഭാഗം മാത്രമേ, ഒരു ക്ലിപ്പ് ഈ ആളുകൾ അവരുടെ ടൈംലൈനിൽ ഇട്ടിട്ടുള്ളൂ. അവർ ഇട്ടിരിക്കുന്ന ക്ലിപ്പിൽ പ്രകാരം ഇദ്ദേഹം പറയുന്നത്, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിന് പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ മാംസം ഭക്ഷിക്കുമ്പോൾ അത് രക്തത്തോടെ കഴിക്കരുത്, പച്ചയായ മാംസം നിങ്ങൾ തിന്നുകയും അരുത്. അപ്പോൾ പച്ചയായ മാംസം നിങ്ങൾ തിന്നുകയും അരുത് എന്നതിന് എബ്രായ ഭാഷയിൽ ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് നോ കൊറു എന്നാണ് അവിടെ തിന്നുകയും അരുത് എന്നതിന് കൊടുത്തിരിക്കുന്ന നിഷേധാത്മകമായിരിക്കുന്ന വാക്ക് എന്നാണ്. ഇപ്പോൾ നോ കൊറു, ഇനി അത് ഞാൻ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ബൈബിൾ പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാര്യം വേറൊരാൾ പറഞ്ഞ കാര്യത്തെ വിശ്വസിച്ച് ഞാൻ അങ്ങനെ തന്നെ ഉദ്ധരിക്കുകയാണ്. ഇപ്പോൾ നോ കൊറു എന്നാണ് അതിനെ എബ്രായ ബൈബിളിൽ തിന്നുകയും അരുത്, പച്ചയായ മാംസം തിന്നുകയും അരുത് എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഈ പാസ്റ്ററുടെ വ്യാഖ്യാനം. അപ്പോൾ അത് തിന്നാലെന്താണ്, അതായത് ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ ഈ സംഗതി, പച്ചയായ മാംസം തിന്നാൽ എന്ത് സംഭവിക്കും? അത് നേരെ തിരിച്ചു വരും. അതായത് നോ കൊറോ എന്നുള്ളത് കൊറോനോ എന്നാകും. ചുരുക്കം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ പോകുന്നു, പച്ചയായ മാംസം തിന്നുന്ന ആളുകൾ ആരാണ്? ചൈനക്കാരാണ്.
ചൈനക്കാരായ ആളുകൾ പക്ഷിയായ മാംസം തിന്നു. അപ്പോൾ ദൈവകൽപ്പനയെ അവർ ലംഘിച്ചു. ദൈവകൽപ്പനയെ അവർ ലംഘിച്ചതുകൊണ്ട് എന്തോ സംഭവിച്ചു. കൊറോണ നോ കൊറോ തിന്നരുത് എന്ന് പറഞ്ഞത് കൊറോണ കൊറോണ എന്ന നിലയിൽ അവരെ സന്ദർശിച്ചു. അവരിൽ നിന്ന് ഭൂമി മുഴുവൻ വിവിധ രാജ്യങ്ങളിലായി അത് വ്യാപിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ഇങ്ങനെ വളരെ വിചിത്രമായ പല വ്യാഖ്യാനങ്ങളും നമ്മുടെ ആളുകൾ ചെയ്യാറുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം വേദപുസ്തകത്തിലെ പല വാക്യങ്ങളെയും അതിൻ്റെ പശ്ചാത്തലത്തിൻ്റെ വെളിയിൽ ഓരോരുത്തൻ താന്താണ് തോന്നുന്നത് പോലെ അത് വ്യാഖ്യാനിക്കുകയും മറ്റുള്ള ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായ പിശകാണ്. അപ്പോൾ നിങ്ങൾ തിന്നുകയും പച്ചയായ മാംസം തിന്നുകയും വരുത് എന്ന് പറയുമ്പോൾ അതിന് നോ കൊറോ എന്ന എബ്രായ പദമാണ് മോശം ഉപയോഗിച്ചിരുന്നതെന്നും അത് തിന്നാൽ എന്ന് വന്ന ഇപ്പോൾ നേരെ വിപരീതമായ അർത്ഥം, അതായത് കൊറോണ എന്നും അത് തിരിഞ്ഞുപോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേർഷൻ അനുസരിച്ച് ചൈനയിലെ ആളുകളാണ്, പ്രത്യേകിച്ച് വുഹാൻ മാർക്കറ്റിലൊക്കെയുള്ള ആളുകളാണ് ഈ പച്ചയായ മാംസം തിന്നുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. അതുകൊണ്ടാണ് കൊറോണ അവിടെ ഉണ്ടായത് എന്ന് ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. ഒരു നിലയിലും വേദപുസ്തകത്തിലെ വചനത്തോട് പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു വ്യാഖ്യാന രീതിയാണ് ഈ ബഹുമാനായ പാസ്റ്ററുടെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയുന്നത്. ഇതുപോലുള്ള ധാരാളം പാസ്റ്റർമാർ കഴിഞ്ഞ കാലങ്ങളിൽ വചനവിരുദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനത്തിന് നിരക്കാത്തതായുള്ള വ്യാഖ്യാനങ്ങൾ കാലാകാലം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ തോഫയത്ത് എന്ന പറയുന്ന സ്ഥലവും ഇറ്റലിയിലെ തോഫയത്ത് എന്ന സ്ഥലവും ഒന്നു തന്നെയാണെന്നും യെശയ്യാവ് അന്ന് പറഞ്ഞ് അവരുടെ ശരീരം നിന്ന നിൽപ്പിൽ തന്നെ അത് ജീർണിക്കുമെന്നും അതുപോലെ ശവങ്ങൾ അവിടെ തടിച്ചുകൂടുമെന്നും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഈ പ്രവചനത്തിന് നിവൃത്തിയാണെന്ന് പറഞ്ഞ് വേറൊരു പാസ്റ്റർ അന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതിന് ഞാൻ വളരെ വ്യക്തമായി ബൈബിൾ ജിയോഗ്രഫിയിൽ തന്നെ തോഫയത്ത് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്, അവിടെ ആ സ്ഥലത്തുള്ള പ്രത്യേകത രാജാക്കന്മാരുടെ കാലത്ത് എന്തായിരുന്നു, അത് അവിടെ ആ സ്ഥലം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്, അവിടെ എന്തെല്ലാം ക്രമീകരണം ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളും ഇറ്റലിയിലെ തോഫത്തും ഈ യെശയ്യാവ് പറഞ്ഞ തോഫയത്തും തമ്മിൽ അജഗജ അന്തരം, അതായത് കടലും കടലാടിയും പോലുള്ള അന്തരമുണ്ട് എന്ന് ഞാൻ അന്ന് ഒരു വീഡിയോയിൽ പ്രസ്താവിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറയട്ടെ, പുറപ്പാട് പുസ്തകത്തിൽ ഇദ്ദേഹം റെഫർ ചെയ്യുന്ന വാക്യത്തിൽ നോ കൊറോ തിന്നരുത് എന്ന് പറയുന്ന ഭാഗം തിന്നു എന്നതുകൊണ്ട് അത് തിരിച്ച് കൊറോണ എന്ന നിലയിൽ ദൈവം ഇവർക്ക് ശിക്ഷ നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത്. ബഹുമാനപ്പെട്ട പാസ്റ്ററോട് എനിക്ക് വളരെ വിനയപുരസ്കരം ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ശിലായുഗ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസിലും മറ്റും പഠിച്ചിട്ടുള്ളതാണല്ലോ, ആ ശിലായുഗ മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ അന്ന് മാംസം പച്ചയായി ഭക്ഷിക്കുന്ന മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മൃഗത്തെ അവർ കൊല്ലുക, കൊന്ന ശേഷം കൽക്കത്തി കൊണ്ടും മറ്റും അതിൻ്റെ തുവലരിച്ച് പച്ചയായ മാംസം ഭക്ഷിക്കുക. ഇത് ആ ശിലായുഗകാലം, ശിലായുഗകാലം കഴിഞ്ഞിട്ട് കാലങ്ങൾ എത്രയായി, ഇപ്പോൾ സാംസ്കാരിക ലോകമാണ്, അഡ്വാൻസ്ഡ് സിവിലൈസ്ഡ് വേൾഡാണ് ഇപ്പോൾ. ഈ സിവിലൈസ്ഡ് വേൾഡ് തന്നെ ഇപ്പോഴും ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പട്ടണത്തോടും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളോടും വലിയ സമ്പർക്കമില്ലാതെ കഴിയുന്ന അവിടുത്തെ ആദിവാസികളായ അല്ലെങ്കിൽ അവിടുത്തെ ഗിരിവർഗക്കാരായ ആളുകൾ പലരും പച്ചയായ മാംസം ഇന്നും ഭക്ഷിക്കുന്ന ആളുകളുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടന്റെ സൂന്നുദിക്കാത്ത കാലഘട്ടത്തിൽ അവിടുന്ന് മിഷണറിമാരെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും ആഫ്രിക്കൻ കോണ്ടിനെന്റിലേക്കും ഒക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റനെ പോലെയുള്ള ദൈവദാസന്മാർ ആഫ്രിക്കൻ വനാന്തരങ്ങൾ ചെന്നപ്പോൾ പച്ചയായ മാംസം ഭക്ഷിക്കുന്ന ധാരാളം കാട്ടാളന്മാരായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നും അങ്ങനെയുള്ള മനുഷ്യവാസം അല്ലെങ്കിൽ സാംസ്കാരികത എത്തിച്ചേർന്നില്ലാത്ത ബർബരായ ആളുകൾ, സംസ്കാരവിഹീനരായ ആളുകൾ പാർക്കുന്ന വനാന്തരങ്ങളിൽ, ആദിവാസ മേഖലകളിൽ, ഗിരിവർഗ മേഖലകളിൽ, ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ഇന്നും പച്ചമാംസം നിരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പച്ചമാംസം നിരുന്ന വേറെ ചില രാജ്യങ്ങളിലെ ചില ആളുകളെ കുറിച്ചും ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഞാൻ പറയുന്നത്, കുറേ ദശകങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ മനുഷ്യവാസം ഒരിക്കലും ഉണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിക്കാതിരുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റുകളിൽ, അതായത് ആമസോൺ കാടുകളിൽ പുരാതനമായിരിക്കുന്ന ആദിവാസി ജനത, കാട്ടിലെ മനുഷ്യരുടെ സാംസ്കാരികതയും അവരുടെ റിലീജിയനും അതുപോലെ അവരുടെ ജീവിത രീതികളും ഒക്കെ ഇവിടുത്തെ വന ഗവേഷകരായ ആളുകൾ ആമസോൺ കാടുകളിൽ കൂടെ ഗവേഷണം ചെയ്ത് അവർ ധാരാളം വീഡിയോകൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഹ്യൂമൻ ലൈഫ് ഇൻ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആമസോൺ വനാന്തരങ്ങളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവും ഒരിക്കലും ഇല്ലാത്ത കാട്ടു ജാതിക്കാരായ ആളുകൾ പാർക്കുന്ന അവരുടെ താമസസ്ഥലങ്ങളിലും കുടിലുകളിലും ഗുഹകളിലും പച്ചയായ മാംസത്തെ അവർ ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ഒരിക്കൽ ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടു, അതായത് അവിടെ ഈ ആമസോൺ കാടുകളിലെ ഹണ്ടിങ്ങിനായി പോകുന്ന ആളുകൾ പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. പുരുഷന്മാർ അവരുടെ കുടിലുകളിൽ കൃഷിയിൽ ഏർപ്പെട്ടും കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ ഇരിക്കും. സ്ത്രീകളാണ് ഈ വാരിക്കുന്തം പോലെയുള്ള ഈ മര ഉരുപ്പടികൾ കൊണ്ട് കുന്തങ്ങൾ ഉണ്ടാക്കി ആ കുന്തങ്ങൾ കൊണ്ടുപോയി കാട്ടുമൃഗങ്ങളെ വേട്ടയാടി അതിൻ്റെ സ്കിന്നെ കൂടെ വള്ളി കോർത്ത് അതിനെ ചുമലിലിട്ടുകൊണ്ട് ഈ കുടലിലേക്ക് വരുന്നത്. അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്താൽ അപ്പോൾ തന്നെ രക്തത്തോടു കൂടി ആ ഭക്ഷ്യമാംസം ഭക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ അവരിൽ തന്നെ ചില ആളുകൾ ഈ നമ്മുടെ ഇവിടുത്തെ ഈ ചുരക്കുടുക്ക പോലുള്ള കുടുക്ക, കാട്ടിലെ കുടുക്ക, അത് പാത്രമായി ഉപയോഗിച്ചുകൊണ്ട് പശുവിൻ്റെ അല്ലെങ്കിൽ പശുവിൻ്റെ എരുമയുടെയും കാട്ടെരുമയുടെയും പാല് കറന്നെടുത്ത ശേഷം അതിൻ്റെ സിര ഒരു മുള്ളുകൊണ്ട് കുത്തി അതിലേക്ക് രക്തം വാർന്നിട്ട് പച്ചപ്പാലിൽ ഈ രക്തവോട് മിക്സ് ചെയ്ത് കുടിക്കുന്ന കാഴ്ച ഈ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ചോദിച്ചാൽ സാംസ്കാരികത തിങ്ങിവെക്കുന്ന ഈ കാലത്തും സാംസ്കാരികതയും പട്ടണവാസത്തെയും സംബന്ധിച്ച് അജ്ഞതയുള്ള കാട്ടിൽ മാത്രം പാർക്കുന്ന സാംസ്കാരികത ഇല്ലാത്ത പുറംലോകവുമായി ബന്ധമില്ലാത്ത വിവസ്ത്രരായ ആളുകൾ ആമസോൺ കാടുകളിലെ, ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇന്നും പച്ചയായ മാംസം ഭക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ മനുഷ്യവാസത്തിൻ്റെ ആരംഭം മുതൽ മനുഷ്യന് കാലോചിതമായ വികാസ പ്രക്രിയ അവൻ്റെ സാംസ്കാരികയിൽ പ്രബലപ്പെടുന്നത് വരെയും ജീവിച്ച അനേക രാജ്യങ്ങളിലെ നിരവധി ആളുകൾ പച്ചമാംസങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്. കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് അതിൻ്റെ ഫലമായി എവിടെയും ഉണ്ടായതായി രേഖകളില്ല. ഈ കൊറോണ എന്ന് പറയുന്നത് ഒരു RNA മാത്രമുള്ള DNA ഇല്ലാത്ത ഒരു വൈറസാണ്. അതിനെ സൃഷ്ടിച്ചതെന്നും അല്ല പ്രകൃതിയിൽ ഉണ്ടായതെന്നും ഇരുവിധ അഭിപ്രായങ്ങളാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതിനൊരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ നമ്മുടെ ഈ പെന്തക്കോസ്റ്റൽ പാസ്റ്റർമാരിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വിചിത്രമായിരുന്ന ചില ഇൻഫോർമേഷൻസ് ലഭിക്കും. അതിൽ ഈ വിചിത്രമായ ഇൻഫോർമേഷൻ ലഭിക്കുന്ന കാര്യത്തിൽ ഈ പാസ്റ്റർ മാത്രമല്ല, നമ്മുടെ ബാംഗ്ലൂരിലെ MA വർഗീസ് ഇതിൽ പ്രത്യേകമായി PhD എടുത്തിയ ആളാണ്. അതേമാണ് ഏലിയൻസിനെ കുറിച്ചൊക്കെയുള്ള പ്രത്യേകമായിരുന്ന ഇൻഫോർമേഷൻ ഇവിടെ പാസ് ചെയ്ത്. ചൊവ്വയിൽ നിന്ന് അന്യഗ്രഹജീവികളായ ആളുകൾ ഭൂമിയിൽ വന്ന ശേഷം ഭൂമിയിലുള്ള സുന്ദരിമാരായ പെൺകുട്ടികളെ തട്ടിയെടുത്ത് അവരെ ഗർഭിണികളാക്കി, ഉദാഹരണം പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് ഒരാളെ തട്ടിയെടുത്താൽ ചൈനയിലേക്ക് കൊണ്ടുപോയി അവരെ ഗർഭിണികളാക്കി അമേരിക്കയിലോ മറ്റേതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലോ അവരെ പ്രസവിക്കുകയും അവരെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനം ഉണ്ടാകുന്നു. അവരെ ഗർഭിണികളാക്കുന്നത് ഈ ചൊവ്വയിൽ നിന്ന് വരുന്ന അന്യഗ്രഹജീവികളാണെന്നാണ് MA വർഗീസിൻ്റെ ഒരു ഭാഷ്യം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വളരെ അബൗദ്ധികമായിരിക്കുന്ന മറ്റൊരു കെട്ടുകഥ, അദ്ദേഹം ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ടുണ്ട്, ഈ പെന്തക്കോസ്റ്റിലെ പാസ്റ്റർമാർക്ക് വേറെ ഗുണമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള വാചകങ്ങൾ പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെ എല്ലാ രാജ്യങ്ങളിലും ഈ പാസ്റ്റർമാർ അവരെ കൊണ്ടുപോകും. അതിന് വിദ്യാഭ്യാസ യോഗ്യതയോ വചനപാണ്ഡിത്യമോ വിഷയമല്ല. ഇതുപോലെ ചില ബ്ലണ്ടറസ് ആയിട്ടുള്ള തോട്ട്സുകൾ പറഞ്ഞ് ഏൽപ്പിക്കാനുള്ള കഴിവുണ്ടായാൽ മതി. ഇപ്പം കഴിഞ്ഞ ദിവസം എന്നെ കണ്ട ഒരു സഹോദരൻ പറഞ്ഞു, അച്ഛാന് ഈ സ്ഥലത്ത് ഇതിനകത്ത് നിന്ന് ബ്രദറുകാരോട് നിന്ന് ഈ നിലയിൽ പ്രയോജനപ്പെടാതെ പോയ സമയത്ത് ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 65 രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞേനേയും എന്ന് എന്നോട് പറഞ്ഞു. മിനിഞ്ഞാന്ന് പറഞ്ഞ ആളാണ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നോക്കിക്കോണേ. അപ്പോൾ കന്നാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, അച്ഛായൻ പറയുന്ന കാര്യങ്ങളൊന്നും പറയാത്ത ഞങ്ങളുടെ ഇടയിലെ ആളുകളൊക്കെ 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളതും വരെ 3, 4, 10 രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വിചിത്രമായ വ്യാഖ്യാനമാണ് പറയുന്നത്. അതായത് ഈ നോ കൊറോ തിന്നരുത് പച്ചയായ മാംസം എന്നതിനെ തിന്നാൽ എന്ത് സംഭവിക്കും, ദൈവം തിരിഞ്ഞു പിടിക്കുമെന്ന് കൊറോണ ആയിട്ട് വരുമെന്ന്, അതാണ് കൊറോണ പച്ചമാംസം എന്നതുകൊണ്ടാണ് ചൈനയിലെ വുഹാനിൽ ഈ കൊറോണ ഉണ്ടായെന്നാണ് ഭാഷയുടെ വ്യാഖ്യാനം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്ന പാസ്റ്റർമാർ പറയുമ്പോൾ ഇത് കേട്ട് ഈ തേനിൽ പിന്നെ ഈ ഉണ്ടാക്കിയ ദോശ പോലെ ഇതിനെ ശ്രദ്ധിച്ചിരുന്ന് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ കേൾക്കുകയും അവർക്ക് ഹല്ലേലൂയ സ്തോത്രം പറയുകയും ചെയ്യുന്ന ആളുകൾ വേദവസ്തുവത്തിൻ്റെ ABCD പഠിച്ചില്ലാത്ത ആളുകളാണെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അല്ലാതെ വേറെ എന്ത് പറയാൻ സാധിക്കും? ഇപ്പം നമ്മൾ വാസ്തു ചെയ്യണമെന്നറിയാവോ, ഈ ഇളക്കപ്പെരുപ്പോ ഈ ബാഹ്യമായ പ്രകടനമൊക്കെ മാറ്റിവെച്ചിട്ട് ഈ പാസ്റ്റർമാരായ ദൈവദാസന്മാരും വിശ്വാസികളും അവർ നടത്തുന്ന വിശ്വാസികളും
ദൈവത്തിൻ്റെ വചനം വ്യക്തമായി സൂക്ഷ്മ പരിശോധന ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യണം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2019 വുഹാനിൽ ആവിർഭവിച്ച ലോകമെങ്ങും പടർന്നു പന്തലിച്ച ഇന്നും നിശേഷം മാറിപ്പോയില്ലാത്ത നിരവധി വേരിയന്റുമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന് പറയുന്നത് കേവലം RNA മാത്രമുള്ള ഒരു വൈറസാണ്. അതിന് DNA പോലും ഇല്ല. അപ്പോൾ RNA മാത്രമുള്ള ഈ വൈറസിനെ സംബന്ധിച്ച് സമഗ്രമാകുന്ന ശാസ്ത്രീയ അപഗ്രഥനം നമ്മുടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള മെഡിക്കൽ അസോസിയേഷൻസ് നടത്തിയിട്ടുണ്ട്. മികവുറ്റ മസ്തിഷ്ക മല്ലന്മാരാകുന്ന വൈദ്യശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ ഘടനയെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ അതിൻ്റെ ചിത്രമൊക്കെ കമ്പ്യൂട്ടറിൽ ലക്ഷക്കണക്കിന് ടൈം വലിപ്പത്തിലെടുത്ത് നമുക്കൊക്കെ അത് തന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നറിയാവോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിനെ വിചിത്രമായ നിലയിൽ വ്യാഖ്യാനിച്ച് വേദപുസ്തകത്തോട് പുലബന്ധം പോലും ഇല്ലാത്ത നിലയിൽ അതിനെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് പല വചന പരിജ്ഞാനമില്ലാത്ത പാസ്റ്റർമാർക്കുമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിൽ നിരപരാധികളായ വിശ്വാസികൾ വഴുതി വീഴരുത് എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് വചനത്തെയും ഏത് ആത്മാവിനെയും ശോധന ചെയ്യുവാൻ സർവസ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ നിലയിൽ ഒരുമാതിരിപ്പെട്ട പ്രസംഗങ്ങളൊക്കെ മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കും, നല്ലതാണെങ്കിൽ. ചുമ്മാ ഇങ്ങനെ സ്ത്രീകളുടെ കമ്മലും കാതിലെ ചെറിയും ചുണ്ടിലെ ലിപ്സ്റ്റിക്കും തലമുടിയുടെ നീളവും അതിൻ്റെ ചുരുളിമ്മയും അവർ ധരിക്കുന്ന പാവാടയും വസ്ത്രവും സാരിയും ചുരിദാറും ഒന്നും ഇങ്ങനെയൊക്കെ പറയുന്ന മെസ്സേജ് ഞങ്ങൾ കേൾക്കാറില്ല. കനമുള്ള അല്ലെങ്കിൽ ആശയ ഗാംഭീരതയുള്ള മെസ്സേജുകൾ ഏതെങ്കിലും ആളുകൾ പറഞ്ഞാൽ അത് ഞാൻ സാധാരണയായി സമയത്തിൻ്റെ സാവകാശം അനുസരിച്ച് കേൾക്കാറുണ്ട്. അതിൽ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുകയും മോശപ്പെട്ടതിനെ തിരസ്കരിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള വിചിത്ര വ്യാഖ്യാനങ്ങൾ വാസ്തവത്തിൽ വളരെ പ്രയാസം തോന്നുന്നു. ഈ പാസ്റ്റർമാർ ചെയ്യേണ്ടത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ദൈവത്തിനും പഠിക്കുക ചെയ്യേണ്ടത്. എവിടെയെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു ജുബയും തയ്ച്ച് ഒരു താടിയൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും 10 പേരെ തല്ലിക്കൂട്ടി ഒരു സഭാകോടം ഉണ്ടാക്കി വായി വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത് അപകടകരമായ വ്യാഖ്യാന സമീപനമാണ്. ഏത് വിഷയത്തെയും ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശമുഖാതിരി ശ്രേയൻ പറയുന്നത് നിങ്ങൾ പച്ചയ്ക്ക് മാംസം തിന്നരുത്. മാംസം പച്ചയ്ക്ക് തിന്നു കഴിഞ്ഞാൽ പല രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും ഒക്കെ അത് കാരണമായിത്തീരും. കാര്യം പച്ച മാംസം ഭക്ഷിക്കുന്ന ഒരു ശരീരഘടനയല്ല ദൈവം മനുഷ്യ ശരീരം നൽകിയിട്ടുള്ളത്. അതായത് ഒരു പുലിയോ കടുവയോ സിംഹമോ മാംസമുക്കുകളായ മറ്റ് ഇതര ക്രൗര്യ ജീവികളോ പച്ച മാംസം ചോരയോട് കഴിച്ചാൽ അവയ്ക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. കാരണം അതിൻ്റെ ശരീരഘടന അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നാം മനുഷ്യൻ്റെ ശരീരഘടന അങ്ങനെയല്ല. വേവിച്ച് തിന്നുക അല്ലെങ്കിൽ ചുട്ടു തിന്നുക ഇങ്ങനെയൊക്കെയുള്ള സംവിധാനമാണ് മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പൊരുത്തപ്പെടത്തക്ക നിലയിൽ ദൈവം സൃഷ്ടിയിലെ മനുഷ്യൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പുരാതന നിവാസികളായ ആളുകൾ പച്ചമാംസം തിന്നതോ? ഒരു പക്ഷേ ശരിയായിരിക്കാം, അത് ഭക്ഷിച്ചിട്ടുണ്ട്, ഇന്നും ചില ഭക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതൊരു നല്ല രീതിയല്ല. ഇനിയും വേറൊരു വിഷയം പറയാം. ദൈവം പുറപ്പാട് പുസ്തകത്തിൽ സംസാരിച്ച കാര്യങ്ങൾ ചൈനക്കാരോടല്ലേ പറഞ്ഞേക്കുന്നത്? അതാദ്യം മനസ്സിലാക്കണം. വാലും കൊമ്പുമില്ലാത്ത മഹിഷൻ തന്നെ ഈ പുമാൻ എന്ന് ഒരിക്കൽ കാനമച്ചൻ മുടിയംപുത്രൻ്റെ കഥയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു എന്ന് ഓർക്കുന്നു. വാലും കൊമ്പുമില്ലാത്ത മഹിഷൻ തന്നെ ഈ പുമാൻ, അതായത് വാലുമില്ല കൊമ്പുമില്ല ഒരു പോത്തിന് തുല്യം എന്നാണ് അദ്ദേഹം ചൊരിയുന്നത്. ചുരുക്കം പറഞ്ഞാൽ വാലും തലയില്ലാത്ത വ്യാഖ്യാന രീതികൾ. ഇപ്പോൾ വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവം മോശമുഖാന്തരം ന്യായപ്രമാണം നൽകിയ ആൾക്കാണ്. ഇവിടെ പറയുക ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എൻ്റെ പൊന്നു പാസ്റ്ററെ, ന്യായപ്രമാണത്തിൻ്റെ കാലം നമ്മൾ കഴിഞ്ഞില്ലേ? ന്യായപ്രമാണം മോശം മുതൽ ക്രിസ്തു വരെ വാണുമെന്ന് കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വാഴുന്നു എന്നാണ് യോഹന്നാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അന്ത്യമാണ്. ന്യായപ്രമാണത്തിൻ്റെ അന്തം 2020 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രൂശിലെ തൻ്റെ പാവപരിഹാര ബലിയിൽ നിവർത്തിച്ചെങ്കിൽ പിന്നെ ന്യായപ്രമാണത്തിന് ഇനി എന്ത് പ്രസക്തി? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ന്യായപ്രമാണം ഏത് ജനത്തിന് ആര് കൊടുത്തുള്ളതാണ്? യഹോവയായ ദൈവം, അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട യഹോവയായ ദൈവം, മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട യഹോവയായ ദൈവം, ഇസ്രായേൽ ജനത്തിന് നൽകിയ പ്രമാണമാണ് ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം അത് പാലിക്കാൻ ഇസ്രായേലിയർ മാത്രമാണ് ബാധ്യസ്ഥർ. മറ്റുള്ളവരെല്ലാം ജാതികളായി വിശുദ്ധ വേദപുസ്തകം വിധി എഴുതുന്നു. അവരെക്കുറിച്ച് പറയുന്നത് പ്രമാണം ഇല്ലാത്തവർ എന്നാണ്. അതായത് ഇസ്രായേലിയർ ഒഴികെ
ഭൂമിയിലെ എല്ലാ വംശങ്ങളും ജനതകളും ദൈവദൃഷ്ടിയിൽ പ്രമാണമില്ലാത്ത ജാതികളാണ്. അപ്പോൾ പ്രമാണമില്ലാത്ത ആളുകൾക്ക് എന്ത് പ്രമാണം അവനുള്ളത്? അപ്പോൾ അവർ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അല്ല. അതായത് ഇസ്രായേലൊഴികെ ലോകത്തിലെ ഒരു ജനതയും ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, ശിക്ഷയ്ക്കും രക്ഷയ്ക്കും. അങ്ങനെയാണെങ്കിൽ ചൈനയിലെ വുഹാനിലുണ്ടായ ഈ നോ കൊറോ എന്ന് പറയുന്ന വാക്ക് തിരിച്ചിട്ട് കൊറോണ എന്നാക്കി അവിടെയുള്ള ആളുകൾ മോശയുടെ ന്യായപ്രമാണം ലംഘിച്ചതുകൊണ്ടാണ് കൊറോണ ഉണ്ടായത് എന്ന് വ്യാഖ്യാനിക്കാൻ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാന ശാസ്ത്രപ്രകാരം നമുക്ക് വകുപ്പില്ല. അപ്പോൾ ഒന്നാമത് ന്യായപ്രമാണം ഇസ്രായേലിനാണ് ദൈവം കൊടുത്തത്. രണ്ട്, ഇസ്രായേലിന് വെളിയിലുള്ള ആളുകൾക്ക് പ്രമാണം ദൈവം നൽകിയിട്ടില്ല. പ്രമാണമില്ലാത്തൊരാകയാൾ എഫേസ്യരിലെ രണ്ടാം അധ്യായത്തിൽ അവരെക്കുറിച്ച് പറയുന്നത് അവർ അന്യരും പരദേശികളും ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരും ക്രിസ്തുമില്ലാത്തവരും പിന്നെ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഒറ്റവാക്യം പറഞ്ഞാൽ ദൈവ പീപ്പിൾ വിതൗട്ട് ഗോഡ് വിതൗട്ട് അതായത് വിതൗട്ട് ഗോഡ് വിതൗട്ട് ക്രൈസ്റ്റ് വിതൗട്ട് ഹോപ്പ് വിതൗട്ട് ഫെയ്ത്ത് വിതൗട്ട് സാൽവേഷൻ ആൻഡ് വിതൗട്ട് ഹെവൻലി സിറ്റിസൺഷിപ്പ് ആൻഡ് വിതൗട്ട് അലയൻസ് വിത്ത് ഇസ്രായേലൈറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള യാതൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ വരാത്ത ജനസമൂഹങ്ങളെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വിധിപ്രകാരം ദൈവം ശിക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു വേദപുസ്തക അടിസ്ഥാനവുമില്ല. റോമാലേഖനം രണ്ടാം അധ്യായത്തിൽ 7 വ്യത്യസ്ത നിലയിലുള്ള ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം വിധിക്കുന്ന വിധി എന്ന് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണം ലഭിച്ച ജനത്തെയാണ് ന്യായപ്രമാണം കൊണ്ട് വിധിക്കുന്നത്. അത് വ്യക്തമായി പോലീസ് പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണം ലഭിച്ചവർ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും, ന്യായപ്രമാണം ലഭിക്കാത്തവർ ന്യായപ്രമാണം കൂടാതെ വിധിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണം ലഭിച്ച ആളുകൾ ഇസ്രായേലിലാണെങ്കിൽ ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ വെച്ചാണ് അവരെ ദൈവം ന്യായം വിധിക്കുന്നത്. അപ്പോൾ നമ്മളെ എങ്ങനെ വിധിക്കുക ചോദിച്ചാൽ കൃപയുടെ പ്രമാണത്തിലെ കൽപ്പന വെച്ചാണ് നമ്മെ ദൈവം ന്യായം വിധിക്കുന്നത്. ജാതികൾക്ക് കൃപയുടെ പ്രമാണവുമില്ല ന്യായപ്രമാണവുമില്ല, അതുകൊണ്ട് അവരെ ആ നിലയിൽ ദൈവം ന്യായം വിധിക്കുന്നില്ല. അതിനാണ് റഹ്മാലയെന്ന് രണ്ടിൽ പറയുന്നത് മനസാക്ഷിയുടെ പ്രമാണം എന്ന് പറയുന്നത്. അതായത് സ്വഭാവത്താൽ യഹൂദനായവൻ ന്യായപ്രമാണത്തിൽ ഉള്ളത് ചെയ്യാതിരിക്കുകയും എന്നാൽ ന്യായപ്രമാണമില്ലാത്ത ഒരു യമനൻ അല്ലെങ്കിൽ ജാതിയൻ ന്യായപ്രമാണം അവൻ്റെ ജീവിതത്തിൽ കൂടെ പ്രവൃത്തിയിലൂടെ നിവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്നു അത് അവന് ഒരു ന്യായപ്രമാണമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുല ചെയ്യരുത് എന്ന് പറഞ്ഞ ഇസ്രായേലിനോട് അവരുടെ കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് ഇസ്രായേലിന് വരുന്നത്. അപ്പോൾ അവൻ കുല ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു ഇസ്രായേലിനും കുല ചെയ്യുന്നു ചിന്തിക്കുക. അങ്ങനെ കുല ചെയ്തു കഴിഞ്ഞാൽ ഒരു യവനായൻ അല്ലെങ്കിൽ ജാതിയൻ പ്രമാണമില്ലാത്ത ദൈവത്തിൻ്റെ വെളിയിൽ ജീവിക്കുന്ന ഇവൻ കുല ചെയ്യാതിരിക്കുന്നെങ്കിൽ കുല ചെയ്യരുത് എന്നുള്ള പ്രമാണം ദൈവം ഇസ്രായേലിന് കൊടുത്തിട്ട് കുല ചെയ്താൽ എന്ത് സംഭവിക്കും എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ള പ്രമാണം ഇസ്രായേലിന് നൽകിയിട്ട് അത് മനസ്സിലാക്കിയിട്ടും അതായത് അറിഞ്ഞിട്ടും അതിൻ്റെ ഡയറക്റ്റ് ബെനിഫിഷ്യൻ്റ് ആയിട്ടും അവനത് ലംഘിക്കുന്നെങ്കിൽ അതിൻ്റെ ശിക്ഷയും രക്ഷയും അവന് തന്നെയാണ്. എന്നാൽ ഇവിടെ യവനായനായവൻ ജാതിയനായവൻ അവൻ കൊല ചെയ്യാതിരിക്കുന്നു, കാരണം കൊല ചെയ്യുന്നത് തെറ്റാണെന്ന് പാപമാണെന്ന് അവൻ്റെ മനസാക്ഷി അന്ധകരണം അവനോട് മന്ത്രിക്കുന്നു. അപ്പോൾ അവനത് ചെയ്യാതിരിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു പ്രമാണം ലഭിക്കാത്ത ഇവർ അവരുടെ മനസാക്ഷി അവർക്കൊരു പ്രമാണമാകുന്നു. അപ്പോൾ ദൈവം ചെയ്യും ഇവരെ മനസാക്ഷിയുടെ പ്രമാണം കൊണ്ട് വിധിക്കുമെന്ന് റോമാലേഖനം രണ്ടാം അധ്യായത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള പൊട്ട വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ തെറ്റിക്കാതിരിക്കുക. ചൈനയിലെ വുഹാനിലുണ്ടായ ഈ കൊറോണ എന്ന് പറയുന്നത് അത് ലബോറട്ടറിയുടെ സൃഷ്ടിയാണോ അതോ ജൈവികമായി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതാണോ എന്നതിനെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ മാത്രമേ ഇതുവരെയുള്ളൂ, ആരും അത് സ്ഥിരീകരിച്ചിട്ടില്ല. ചിലരൊക്കെ പറഞ്ഞു ചൈനയിലെ വുഹാനിലെ ഒരു ലബോറട്ടറിയിൽ ഉണ്ടാക്കിയാണെന്നൊക്കെ പറഞ്ഞു. നമുക്കെവിടെയാ തെളിവ്? ഇനി അത് രണ്ട്, ആ ലബോറട്ടറിയിൽ ഉണ്ടായത് അവരുടെ അറിവ് കൂടാതെ അബദ്ധവശാ പുറത്തു ചാടിയതാണെന്ന വേറൊരു വ്യാഖ്യാനം. നമുക്കൊരുപാട് കിഴവി കഥകളൊക്കെ സൃഷ്ടിക്കാൻ സാധിക്കും. ബട്ട് നൺ ഓഫ് അസ് വി നോ ഹൗ ദിസ് കൊറോണ കെയിം ഇൻ ടു ബീയിങ്. എങ്ങനെയാണ് കൊറോണ വന്നത് നമുക്ക് ആർക്കും അറിയാൻ വയ്യ. അപ്പം നമ്മുടെ വാസ് പറയുന്നു ഇത് നോ കൊറോ എന്നാണ് പച്ചയായ മാംസം തിന്നിടുത് എന്നതിനെ എബ്രായ ബൈബിൾ പുറപ്പാട് ഉപയോഗിക്കുന്നത്. അപ്പോൾ തിന്നു കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് കൊറോ നോ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വന്നു. അപ്പോൾ കൊറോ നോ മീൻസ് കൊറോണ ആയി ദേഹം മാറ്റി. അപ്പോൾ ചുരുക്കം പറഞ്ഞറിയാവൂ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ. ഇതിൻ്റെ ആവശ്യകത എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിശയോക്തികൾ പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കുക. എന്താ ഈ അതിശയോക്തി? നമ്മളെ അതിശയോക്തിയെ മലയാള ഗ്രാമിൽ പഠിച്ചിട്ടുണ്ട്. ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളത് എല്ലാം അതിശയോക്തിയാണ്. അതായത് ഉള്ളതിൽ കൂടുതൽ പറയുന്ന എല്ലാം അതിശയോക്തിയാണ്. തെല്ലതിൽ സ്പർശം ഇല്ലാതെയിൽ അലങ്കാരം ഒന്നുമേ, അതായത് അല്പമെങ്കിലും ഈ അതിശയോക്തി ഇല്ലാത്ത അലങ്കാരങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നാണ്
കവി പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധ ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ ഈ അതിശയോക്തി പറഞ്ഞ ആൾക്കാരെ അതിശയിപ്പിക്കേണ്ട ആവശ്യമില്ല. വചനം പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വചനം പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടണം. എന്ത് ചെയ്യണം? പറയുന്നവൻ നന്നായി വചനം പഠിക്കണം. ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു പെന്തക്കോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ അടുത്ത സമയത്തല്ലയോ ഇപ്പൊ വാർത്ത വരെ വന്നു, ഈ മറുനാടൻ വാർത്ത വരെ വന്നു, പ്രൊഫറ്റിക് സ്കൂൾ ഫോർ 3 ഡേയ്സ് 1000 രൂപ രജിസ്ട്രേഷൻ. നീ പ്രവചനം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന സ്കൂള്. ഇതുപോലുള്ള അധപ്പതിച്ച സംവിധാനങ്ങൾ ആത്മീയരമത്തിൽ ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? വചനം പഠിക്കാൻ പിന്നെ ആർക്കും സമയം ലഭിക്കാൻ വരുന്നു. ദൈവവചനം വായിക്കാതെയും പഠിക്കാതെയും എന്തെങ്കിലുമൊക്കെ കിട്ടാൽ ശാസ്ത്രീയമായോ അല്ലെങ്കിൽ ഈ സായുക്തിയമായോ പോലും അത് യുക്തിക്ക് യോജിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കാതെ പലതും തട്ടിവിടുന്ന പാസ്റ്റർമാർ പലരുമുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് പെന്തക്കോസ്തലെ പാസ്റ്റർമാരല്ല, വേർപാടിലെ ഉപദേശമാർ പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കും. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, വാസ്തവത്തിലൂടെ സംഭവിക്കുന്നത് ഇതാണ്. ഇതുപോലെയുള്ള വിചിത്രമായ വേദവ്യാഖ്യാനങ്ങളെ മായി മുമ്പോട്ട് വരുന്ന ആളുകൾ അവർ തന്നെ വചനത്തെ കൂട്ടിക്കളയുന്ന മാത്രമല്ല, നിഷ്കളങ്കരായ അവരുടെ കേൾവിക്കാരെ കൂടെ സത്യവിരുദ്ധമായിരുന്ന ഈ ആശയങ്ങൾ അവരുടെ മനസ്സിൽ ഉല്ലേഖനം ചെയ്യുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അത് വളരെ തെറ്റായ പ്രവണതയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇതിന് മറുപടി പ്രസംഗമായി വന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നോ കൊറോ എന്ന് പ്രഭാഷണത്തിൽ പറയുന്ന വാക്ക് തിരിച്ചിട്ട് ദൈവം കൊടുത്തതല്ല കൊറോണ. കൊറോണ ദൈവം അനുവദിച്ച ഒരു വൈറസ് ബാധയാണെങ്കിൽ അതിന് ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഉദ്ദേശം ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് അതേക്കുറിച്ചൊന്നും വ്യക്തതയില്ല, നമുക്കറിയാൻ കഴിയുന്നുമില്ല. ഏതായാലും നമ്മുടെ ബഹുമാന്യായ പാസ്റ്റർ ഇങ്ങനെ ഉപദേശം തട്ടിവിട്ടു, പല ആളുകളും അതെടുത്ത് ഷെയർ ചെയ്ത് അത് കേൾക്കുന്നുണ്ട്. ഈ പാസ്റ്റർ ഏതാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. പാസ്റ്റർ എന്നെ ഏതെങ്കിലും നിലയിൽ എൻ്റെ ഈ ക്ലിപ്പ് കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഐ റിക്വസ്റ്റ് യു ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ടു ഗെറ്റ് യുവേഴ്സെൽസ് കറക്റ്റഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദി റൈറ്റ് ഡിവൈഡിങ് ഓഫ് ദി വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവത്തെ സത്യമായി അത് വ്യാഖ്യാനിക്കാൻ ദൈവം പ്രിയ സഹോദരന് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഇതുപോലെയുള്ള തെറ്റിദ്ധാരണാജനകമായിരുന്ന വ്യാഖ്യാന വശങ്ങൾ ഏതെങ്കിലും വേദഭാഗത്തെക്കുറിച്ച് കേട്ടാൽ ദയവായി വിശ്വാസികൾ അത് വെട്ടിപ്പിടിഞ്ഞ് വിശ്വസിക്കരുത്. തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം, സത്യത്തെ മുറുകെ പിടിക്കണം. സത്യവിരുദ്ധമായി ഏതിനെയും പരിത്യജിക്കാനുള്ള ത്രാണിയും അതിനുള്ള പുരുഷത്വവും എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സോൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. മൈ നമ്പർ ഈസ് 999-571-5708. താങ്ക് യു.